കത്തിക്കുത്തിലെ പരുക്ക് ഹൃദയത്തിനും. നിനക്ക് ഈ കത്തിക്കുത്ത് മാത്രം വായിക്കാനുള്ളൂ. ഡേ പല മേലനകത്ത പല ജോലിയോട് നോക്കണേ. ആ ഒന്നുണ്ട്, ബ്രിട്ടനിലെ നഴ്സിംഗ് യുവതിക്ക് വരനെ അന്വേഷിക്കുന്നു. സാമ്പത്തികം സൗന്ദര്യം എന്നിവ വിഷയമല്ല. കോണ്ടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. അത് മതി, നല്ല ജോലി കേൾക്കുമ്പോൾ തന്നെ ഒരു മാനസിക ഉൾപ്പൊളക്കും. ആ അടി ചെന്നാൽ മതി, എൻ്റെ ഉൾപ്പൊളക്കത്തിന് നല്ല അടുക്കള ജോലി, മാനസികത്തിന് നല്ല ഇഞ്ചക്ഷൻ ഉണ്ടാവണ. വേണ്ട വേണ്ട, ഇഞ്ചക്ഷൻ ആണെങ്കിൽ ഇട്ട് വിട്ടു. അല്ല പി എസ് സി ഇതാൻ പോവാ, എനിക്ക് വല്ല പണിക്കും പോടാ. ഹായ് ചായ, ഇന്നലെ നൈറ്റിൽ ആ അബുവക്ക എപ്പോഴാ വന്നേ ചെന്ന്? ഇന്നലെ രാത്രി. നല്ല ചൂടാണ് അബുവക്ക. ആശാം സുഖല്ലേ? ഹായ് ടോ, നീ എപ്പോ എത്തിടാ? ഇല്ലേ ഓ സോറി, യെസ്റ്റർഡേ നൈറ്റ്. അങ്ങനെ ലീവ് തീരെയില്ലടാ. എന്തെട്ടി? രണ്ട് മൂന്ന് സ്ഥലത്ത് പോവാനുണ്ട്, അതിനിടയ്ക്ക് ഫാമിലിയും കൊണ്ട് കുളു മണാലി ട്രിപ്പ് ഉണ്ട്. അത് ഹിൻ മാഫി ഷുഗർ. ഓ ജോലിയൊന്നും ആയിട്ടില്ല. അന്നിരുന്ന ചരയിലാണല്ലേ, ഇന്നും രണ്ട് മൂന്ന് സ്ഥലത്ത് പോവാനുണ്ട്, അർജന്റ് ആണ്, തീരെ സമയമില്ല. അപ്പൊ എന്നാ ശരി അബൂക്ക, ഇച്ചു ഹോ എന്തൊരു ചൂട്. അപ്പൊ ശരിടാ, ഓക്കെ. അവന്റെ ഒരു ജാട, അവന്റെ കളർ അനുസരിച്ചുള്ള കൂളിംഗ് ഗ്ലാസും. കളിയാക്കുന്നു മണ്ടജി, എത്ര നല്ല മുതലടുപ്പത്തെ വെച്ചാലേ ഒന്നോ രണ്ടോ അടിപൊളി. ആ അങ്ങനെ തന്നെ. എന്നാലും ഇവനിത് എന്ത് മാറ്റാടാ, രണ്ടു വർഷം കൊണ്ട് മനുഷ്യന്മാര് ഗൾഫ് പോയി എങ്ങനെയൊക്കെ മാറും. അതെ ചിലവരങ്ങനെയാണ്, പെട്ടെന്ന് ഓല തലവരാണ് നേരം. പണ്ട് എന്റെ ചെലവില് ഓസി അടിച്ചായിരുന്ന ആളാണ്, ഇപ്പൊ സ്വന്തമായിട്ട് കാറ്, അന്ന് സൈക്കിള് പോലും ഓടിക്കാൻ അറിയില്ലേ. അൺസൈക്കബിൾ. അങ്ങനെ പോലെ നമുക്കും ഗൾഫ് പോകണം. അതിനോട് മണ്ടി ചെന്നെങ്ങാട്ടൊന്നും കാര്യമില്ല, അവിടെ കായ് പൊട്ടിക്കണ മരന്നില്ല. ഗൾഫ് പോണേ ഒരു രണ്ട് കാര്യം മിനിമം അറിയണം. ഒന്ന് വണ്ടി ഓടിക്കാൻ അറിയണം, രണ്ട് അറബി പച്ചളം പോലെ വർത്തമാനം പറയാൻ അറിയണം. ഈ രണ്ട് കാര്യം ഉണ്ടെങ്കിലും അവിടെ പോയാൽ കായ് ഉണ്ടാക്കാൻ പറ്റില്ല. എങ്ങനെങ്കിലും ഡ്രൈവിംഗ് ഓടിക്കണം. അതിനിപ്പോ എന്താ പോയി അജ്ജേ, ഈ പോത്തോളം പോകുന്ന നിങ്ങൾ ഇതുവരെ വണ്ടി ഓടിക്കാൻ പറ്റില്ല? അത് നിങ്ങൾക്ക് അറിയാം, ഞമ്മക്കറിയാന്നോ? എന്താ പോയി പറയുന്നത്? ജിദ്ദ അങ്ങാടി കൂടെ 10-28 ടയറിലെ കണ്ടെയ്നറുണ്ട്. രാവും പാലുമില്ലാതെ സുഹൃത്തനും മുറിവിനും പിടിച്ചിട്ട് രാവും പാല വണ്ടി കൂട്ടിയാളാ നമ്മള്, അതും ഇരത്തെ പുറത്ത് സ്റ്റിയറിംഗിലെ വണ്ടി. അങ്ങനത്തെ നമ്മളോട് പോലെ 4 acre മൂട്ട ഓടിക്കാൻ പോയിക്കോന്ന്. നീ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ കുറച്ച് കാലം പഠിക്കാൻ പോയില്ലേ, രണ്ടു ദിവസം കൊണ്ടൊക്കെ പഠിക്കാൻ പറ്റുമോ? ഞാൻ പഠിച്ചതാ, പക്ഷെ മറന്നുപോയി. ഡ്രൈവിംഗ് സ്കൂളൊക്കെ പോയാലേ നിങ്ങളെ കായണ്ട് മേടിച്ചേക്കാൻ വേണ്ടിട്ട് നിങ്ങളെ 3-4 മാസത്തിലും നടത്തിക്കും വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചാലും. വണ്ടി ഓടിക്കാൻ പഠിക്കാൻ കമ്മണ്ടോ? നമ്മൾ 2 ദിവസം കൊണ്ട് പഠിപ്പിച്ചാലും. താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളി. അല്ല അതിപ്പോ പഠിക്കാൻ വണ്ടി ഒന്ന് കിട്ടുക. ആ പിന്നൊരു കാര്യം, വണ്ടി ഓടിക്കാൻ പഠിക്കണേനി നമ്മളെ പഴയ മഹേന്ദ്ര ജീപ്പില്ലേ, അതുകൊണ്ട് ഓടിക്കാൻ പഠിക്കണം. അതാണ്ട് ഓടിക്കാൻ പഠിച്ച പിന്നെ നിങ്ങക്ക് വിമാനം വരണ്ട് പറത്താം. പഴയ മഹേന്ദ്രന്റെ ജീപ്പ് കിട്ടും? മഹേന്ദ്രന്റെ ജീപ്പ് ഇപ്പോ കുറച്ച് കായ്ക്ക് ചെലവുണ്ട്. അത് പ്രശ്നമല്ല. അതെ അങ്ങനെയാണെങ്കിൽ നമ്മളെ ലേറ്റ് ആസോണിന്റെ ബഷീറാക്കല്ലേ, ആ മൂപ്പര ജീപ്പുണ്ട്, അതൊന്ന് നമ്മൾ ചോദിക്കട്ടെ. മൂപ്പരാണെങ്കിൽ അത് ഒരാൾക്കും കൈവിട്ട് കൊടുക്കില്ല, കുട്ടികളെ നോക്കും പോലെ കൊണ്ടിറങ്ങുന്ന വണ്ടിയാ. ഏ അപ്പൊ എന്തെങ്കിലുമൊക്കെ നോണ പറഞ്ഞ് ഒപ്പിച്ചാണ്ട് നമ്മളത് സംഘടിപ്പിക്കാൻ നോക്കാം. വണ്ടി വന്നാ പിന്നെ ഞങ്ങള് ചേർത്ത് മനസ്സിലായോ? അപ്പൊ കായൊക്കെ റെഡി ആയിക്കോളി. ഏ വണ്ടി വന്നാ പിന്നെ അവന് സ്വീപ്പാക്കരുതിട്ട്. ഹലോ അബോക, ആ ജീപ്പ് കിട്ടിയോ? ആ ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾ ഈ പാലത്തിന്റെ അടുത്തുണ്ട്. ആ ഇവിടെ ഈ പാടത്ത്. ആയിക്കോട്ടെ, നേരം കേട്ടാ. അന്നാ വേം വരി, വേം വരി. ജീപ്പ് കിട്ടി. ഈ വണ്ടിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു. ആയിക്കോട്ടെ.
അപ്പൊ വണ്ടി വണ്ടി വന്നിട്ടുണ്ട്. ആദ്യം ആർക്കാ പഠിക്കേണ്ട ഡൈവേഴ്സിറ്റി കയറിക്കൊളി. അതായത് ഒരാള് കയറാം നമുക്ക്, ഇത് പിന്നില് പോയി കയറി രണ്ടാളും പാടെ തല്ലുമക്കാണ് കൂടാ. അപ്പോ വണ്ടിനെ പറ്റിട്ടൊക്കെ ഞാനൊന്നും പറഞ്ഞുതരാം എനക്ക് കാര്യങ്ങള്. ഇത് ഗീറാണ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറ്റാണ്ട് അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇത് ക്ലച്ചാണ് ഇത് കേട്ടോ, ഇത് ക്ലച്ച്, ഇത് ബ്രേക്ക്, ഇത് ആക്സിലറേറ്റർ കറി. പിന്നെ സ്റ്റാർട്ടാക്ക്. എവിടെക്കണോ പോക്ക പിള്ളേരെ കൊണ്ട്? ഒന്നും പറയണ്ട പോയ വൈലിയേ, ഈ ഇമാറി ചെക്കന്മാരെ കൊണ്ടേ വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ സാറായിട്ടെ. ഈ വണ്ടി കണ്ടിട്ട് എനിക്ക് പണ്ടത്തെ വട്ടാളക്കാമ്പ് ഓർമ്മ വരുന്നത്. അവിടെ വെച്ചാണ് അവസാനമായി ഞാൻ മഹേന്ദ്ര വണ്ടി തുടർന്നത്. അതിന്റെ ശേഷം ഇന്ന് വരെ ഞാൻ ജീപ്പ് കഴിഞ്ഞോട്ടില്ല. ഞാനും വരുന്നുണ്ട്. ഈ വൈൻ ഡ്രൈവ് എങ്ങനെയെന്ന് കണ്ടു നോക്കാലോ. ചെക്കന്മാര് വണ്ടി ഓടിക്കാൻ പഠിക്കാണ്, പേടിണ്ടേ പോരണ്ട. അപ്പൊക്ക പാകിസ്ഥാന്റെ പീരങ്കി മുന്നിൽ നെഞ്ചുരിച്ചിരുന്ന പൈലയാണത്. പിന്നെയാണ് ഈ ചൊക്കട വണ്ടി ഇടുക്കട പിള്ളേരെ വണ്ടി. അതിനുള്ളിൽ കുത്തിരി രണ്ടു ദിവസം അതിന്റെ കാത്തി കൂട്ടി കണ്ടാലേ പോയി ഒരു പുണ്ണാക്കും അറിയാതെ വണ്ടി ഓടിക്കാൻ വേണ്ടി കേറി കുത്തിന്നിട്ട് നുമ്പക്ക് നോക്കണ ഹിമാറ. നിങ്ങളൊന്ന് കാണിച്ചിരുത്ത ആദ്യമായിട്ട് ആയതുകൊണ്ട് എത്തും മനസ്സിലാണ്. നിങ്ങളൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തു കൂടെ വരാം. അപ്പൊ കണ്ടു പഠിച്ചോ നോയിക്കോ, ക്ലച്ചും ബ്രേക്കോ ചോദിച്ചു നേരെ നോയിക്കോ, മനസ്സിലായോ? എന്റെ മക്കള്. ഇങ്ങനെയാണ് വണ്ടി ഓടിച്ചിട്ട് നേരം. ഇങ്ങനെയല്ല വണ്ടി ഓടിക്കാം.